full A+ ലേക്കുള്ള വഴി ഇനി തനിയെ തുറക്കാം. Subscribe to the ENCLAPS channel. Ring the bell button and open success. It's that easy. Hello. ആൽക്കഹോളുകൾ, ആസിഡുകൾ എന്നിവയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഇവയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇവിടെ രണ്ട് സംയുക്തങ്ങൾ കാണാം. CH3 single bond OH, CH3 CH2 single bond OH. ഇതിൽ രണ്ട് സംയുക്തങ്ങളുടെയും ഫംഗ്ഷണൽ ഗ്രൂപ്പ് OH ആണല്ലോ. ഫംഗ്ഷണൽ ഗ്രൂപ്പ് OH ഉള്ള കാർബണിക സംയുക്തങ്ങളാണ് ആൽക്കഹോളുകൾ. ആദ്യത്തെ ആൽക്കഹോൾ CH3 single bond OH. മെഥനോൾ എന്നാണ് ഇതിൻ്റെ IUPAC നാമം. എന്തൊക്കെയാണ് മെഥനോളിൻ്റെ ഉപയോഗങ്ങൾ? ലായകമായി ഉപയോഗിക്കുന്നു. വാർണിഷ്, ഫോർമാലിൻ മുതലായവയുടെ നിർമ്മാണത്തിലെ അഭികാരകമായും മെഥനോൾ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ മെഥനോളിൻ്റെ വ്യാവസായിക നിർമ്മാണത്തിന് വളരെ പ്രാധാന്യമുണ്ട്. കാർബൺ മോണോക്സൈഡിനെ ഉയർന്ന ഊഷ്മാവിലും ഉയർന്ന മർദ്ദത്തിലും ഒരു ഉൽപ്രേരകത്തിൻ്റെ സാന്നിധ്യത്തിൽ ഹൈഡ്രജനുമായി പ്രവർത്തിപ്പിച്ചാണ് വ്യാവസായിക അടിസ്ഥാനത്തിൽ മെഥനോൾ നിർമ്മിക്കുന്നത്. അതായത് കാർബൺ മോണോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ് ഗിവ്സ് മെഥനോൾ. അടുത്ത ആൽക്കഹോളാണ് CH3 CH2 OH. ഇതിൻ്റെ IUPAC നാമം എഥനോൾ എന്നാണ്. എഥനോളിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ ഏതൊക്കെയാണ്? ബിവറേജിൽ ഉപയോഗിക്കുന്നു, ഇന്ധനങ്ങളിൽ ഉപയോഗിക്കുന്നു, ഓർഗാനിക് സംയുക്തങ്ങളുടെ നിർമ്മാണം, പ്രിസർവേറ്റീവ്, മരുന്നുകളുടെ ലായകം, ലായനിയായി തെർമോമീറ്ററുകളിൽ ആൽക്കഹോളായും എഥനോളിനെ ഉപയോഗിക്കുന്നു. ഇതൊക്കെയാണ് എഥനോളിൻ്റെ ഉപയോഗങ്ങൾ. ഇതിൻ്റെ വ്യാവസായിക നിർമ്മാണം എങ്ങനെയാണെന്ന് നോക്കാം. പഞ്ചസാര നിർമ്മാണ സമയത്ത് പഞ്ചസാര ക്രിസ്റ്റലുകൾ ശേഖരിച്ച ശേഷം അവശേഷിക്കുന്ന പഞ്ചസാര അടങ്ങിയ മാതൃദ്രാവകമാണ് മൊളാസസ്. ഇതിനെ നേർപ്പിച്ച ശേഷം ഈസ്റ്റ് ചേർത്ത് ഫെർമെൻറ്റേഷൻ നടത്തിയാണ് എഥനോൾ നിർമ്മിക്കുന്നത്. ഇത് നിർമ്മിക്കപ്പെടുമ്പോൾ ഈസ്റ്റിലുള്ള ഇൻവെർട്ടേസ്, സൈമേഴ്സ് എന്നീ എൻസൈമുകളുടെ സാന്നിധ്യത്തിൽ ഇത് ഏതാനും ദിവസങ്ങൾക്കകം എഥനോളായി മാറുന്നു. അതായത് സൂക്രോസും ജലവും ഇൻവെർട്ടേസിൻ്റെ സാന്നിധ്യത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഗ്ലൂക്കോസും ഫ്രക്ടോസും ലഭിക്കുന്നു. ഗ്ലൂക്കോസ് സൈമേസ് എന്ന എൻസൈമിൻ്റെ സാന്നിധ്യത്തിൽ വിഘടിക്കുമ്പോൾ എഥനോളും കാർബൺ ഡയോക്സൈഡും ലഭിക്കുന്നു. ഇതിൽ 8 മുതൽ 10% വരെ എഥനോൾ അടങ്ങിയിരിക്കുന്നതാണ് വാഷ് എന്ന് അറിയപ്പെടുന്നത്. വാഷിനെ അംശിക സേദനം നടത്തി 95.5% വീര്യമുള്ള എഥനോൾ അഥവാ റെക്ടിഫൈഡ് സ്പിരിറ്റ് നിർമ്മിക്കുന്നു. മദ്യപാനത്തിന് വേണ്ടി ഇത് ദുരുപയോഗം ചെയ്യാതിരിക്കാൻ ഇതിൽ വിഷപദാർത്ഥങ്ങൾ ചേർക്കാറുണ്ട്. ഈ ഉൽപ്പന്നത്തെ ഡീനേച്ചേർഡ് സ്പിരിറ്റ് എന്നാണ് പറയുന്നത്. വിഷപദാർത്ഥമായി ചേർക്കുന്നത് മെഥനോൾ ആണെങ്കിൽ ഇവയെ മെഥിലേറ്റഡ് സ്പിരിറ്റ് എന്ന് പറയുന്നു. 99%ത്തിലധികം ശുദ്ധമായ എഥനോളാണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ. അബ്സല്യൂട്ട് ആൽക്കഹോളും പെട്രോളും ചേർന്നതാണ് പവർ ആൽക്കഹോൾ എന്ന് പറയുന്നത്. ഈ പവർ ആൽക്കഹോളുകളെ വാഹനങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കാറുണ്ട്. സ്റ്റാർച്ച് അടങ്ങിയ വസ്തുക്കളായ അരി, മരച്ചീനി മുതലായവയിൽ നിന്നും എഥനോൾ നിർമ്മിക്കാം. ഇപ്പോൾ എല്ലാവർക്കും ആൽക്കഹോളുകളെ കുറിച്ച് മനസ്സിലായല്ലോ. ഇനി നമുക്ക് മറ്റൊരു ഓർഗാനിക് സംയുക്തമായ കാർബോക്സിലിക് ആസിഡുകളെ കുറിച്ച് നോക്കാം. COOH ഗ്രൂപ്പ് ഫംഗ്ഷണൽ ഗ്രൂപ്പായി വരുന്നവയാണ് കാർബോക്സിലിക് ആസിഡുകൾ. ചില കാർബോക്സിലിക് ആസിഡുകളുടെ പേരും ഘടനയും പട്ടികയിലുണ്ട്, നോക്കാം. തന്മാത്രാവാക്യം, ഘടനാവാക്യം, IUPAC നാമം, സാധാരണ നാമം. H സിംഗിൾ ബോണ്ട് COOH ഘടനാവാക്യം കണ്ടല്ലോ. IUPAC നാമം മെഥനോയിക് ആസിഡ്, സാധാരണ നാമം ഫോമിക് ആസിഡ്. CH3 സിംഗിൾ ബോണ്ട് COOH ഘടനാവാക്യം. IUPAC നാമം എഥനോയിക് ആസിഡ്, സാധാരണ നാമം അസെറ്റിക് ആസിഡ്. അടുത്തത് CH3 CH2 COOH ഘടനാവാക്യം. IUPAC നാമം പ്രൊപ്പനോയിക് ആസിഡ്, സാധാരണ നാമം പ്രൊപ്പയോണിക് ആസിഡ്. മിക്ക പഴങ്ങളിലും ഓർഗാനിക് ആസിഡുകൾ അടങ്ങിയിരിക്കുന്നു. കാർബൺ ആറ്റങ്ങളുടെ എണ്ണം
കൂടുതലുള്ള ഓർഗാനിക് ആസിഡുകളാണ് ഫാറ്റി ആസിഡുകൾ എന്നറിയപ്പെടുന്നത്. 5 മുതൽ 8% വരെ വീര്യമുള്ള എത്തനോയിക് ആസിഡുകളാണ് വിനാഗിരി. വായുവിൻ്റെ സാന്നിധ്യത്തിൽ എഥനോളിനെ അസെറ്റോബാക്ടർ എന്ന ബാക്ടീരിയ ഉപയോഗിച്ച് ഫെർമെൻറ്റേഷൻ നടത്തി വിനാഗിരി ഉണ്ടാക്കാം. ഇനി എഥനോയിക് ആസിഡിൻ്റെ വ്യാവസായിക നിർമ്മാണം നോക്കാം. മെഥനോളിനെ ഉൾപ്രേരകത്തിൻ്റെ സാന്നിധ്യത്തിൽ കാർബൺ മോണോക്സൈഡുമായി പ്രവർത്തിപ്പിക്കുമ്പോൾ എഥനോയിക് ആസിഡ് ലഭിക്കുന്നു. ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. റയോൺ നിർമ്മിക്കുന്നതിന്, അതുപോലെ റബ്ബർ സിൽക്ക് വ്യവസായശാലകളിൽ, വിനാഗിരി ഭക്ഷണ സാധനങ്ങളിൽ പുളിരുചി നൽകാൻ, പ്രിസർവേറ്റീവുകളിൽ എല്ലാം കാർബോക്സിലിക് ആസിഡുകൾ ഉണ്ട്. ഓർഗാനിക് സംയുക്തങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. മറ്റു ചില ഓർഗാനിക് സംയുക്തങ്ങളെക്കുറിച്ച് അടുത്ത പ്രവർത്തനത്തിൽ നോക്കാം. 300,000+ വരുന്ന ചോദ്യോത്തരങ്ങൾ ഏറ്റവും കുറഞ്ഞ ചിലവിൽ സ്വന്തമാക്കുവാൻ ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യൂ ENCLAPS, the learning app.